Abbiamo tanto da fare e dobbiamo farlo insieme. Stemlovri, മാഗ്നിഫിക്കാറ്റിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പള്ളിപ്രസംഗങ്ങൾ, ഈ പുതിയ പ്രസംഗ പരമ്പര, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സഭയുടെ മാർപ്പാപ്പയുടെ ഹൃദയവുമായിട്ട് ഐക്യപ്പെടുത്തുന്നതിനും ഇത്രയും ആത്മീയതയും കരുണയും വാത്സല്യവും നിറഞ്ഞ ഈ പ്രബോധനങ്ങൾ ഗ്രഹിക്കുന്നത് വഴി നമ്മുടെ ജീവിതം വളരെയധികം ധന്യമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അധികം മുഖപുര കൂടാതെ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രസംഗങ്ങൾ ഇറ്റാലിയൻ ഭാഷയിലും ഇംഗ്ലീഷിലും ജർമ്മൻ ഭാഷയിലും അങ്ങനെ മറ്റ് പല ഭാഷകളിലുമുണ്ട്. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മലയാളം മൊഴിമാറ്റം നടത്തിയത് ഫാദർ ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ്. സത്യം ഒരു കൂടിക്കാഴ്ചയാണ്. ഇത് നിങ്ങളെല്ലാവരും വാങ്ങി നമ്മുടെ ഭവനത്തിൽ ബൈബിള് പോലെ തന്നെ മറ്റൊരു ആത്മീയ സമ്പത്തായി നമ്മൾ വെക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, വായിക്കുക. അങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ നല്ല ആത്മീയത നിറഞ്ഞ പ്രബോധനങ്ങൾ പഠിക്കുന്നവരാകാൻ സാധിക്കും. അതോടൊപ്പം ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് വീഡിയോ പോലെയാക്കി എല്ലാവർക്കും നൽകാൻ ഉള്ള ഒരു പ്രചോദനം. ഇത് വളരെ കാലം നമ്മൾ ചെയ്തിരുന്നു. അപ്പസ്തോലിക പ്രബോധനം എന്ന പേരിൽ നമ്മൾ ഇറക്കിയിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളെല്ലാം. ഇപ്പോൾ അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ വീഡിയോ ആയിട്ട് കാണാം, കേൾക്കാം. ഓരോ ദിവസത്തെയും പിതാവിൻ്റെ പ്രബോധനത്തെ ഓരോരോ എപ്പിസോഡുകളാക്കി എടുക്കാനാണ് ഉദ്ദേശം. ഇപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2013 മാർച്ച് 25 തീയതി പരിശുദ്ധ പിതാവ് നൽകിയ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നടത്തിയ പ്രസംഗമാണ്. അന്നത്തെ വേദവായന യെശയ്യായുടെ പുസ്തകത്തിൽ 42 അധ്യായത്തിൽ 1-7 വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12 അധ്യായത്തിൽ 1-11 വരെയുള്ള വചനങ്ങളുമാണ്. അത് നിങ്ങൾ ബൈബിൾ നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബലഹീനതകളോട് സഹിഷ്ണുതയുള്ള ദൈവം, അതാണ് ഇതിൻ്റെ ഒരു ശീർഷകം. നമ്മുടെ ബലഹീനതകളോട് സഹിഷ്ണുതയുള്ള ദൈവം. പരിശുദ്ധ പിതാവ് പ്രസംഗം ആരംഭിച്ചു. നമ്മളിൽ ഓരോരുത്തരോടും ദൈവത്തിനുള്ള ക്ഷമാശീലത്തെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ച് വിശുദ്ധവാരത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇത് വിശുദ്ധവാര സമയത്ത് നടന്ന ഒരു പ്രസംഗമാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മളിത് ശ്രമിക്കേണ്ടത്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അപാരമായ ക്ഷമ, യേശുവിന് യൂദാസിനോടുള്ള അനന്തമായ ക്ഷമയിൽ പ്രതിബിംബിക്കുന്നു. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അപാരമായ ക്ഷമ, യേശുവിന് യൂദാസിനോടുള്ള അനന്തമായ ക്ഷമയിൽ പ്രതിബിംബിക്കുന്നു. വിലമതിക്കാനാവാത്ത തൈലത്തിൻ്റെ 300 ഗ്രാം ഉപയോഗിച്ച് യേശുവിൻ്റെ കാൽപാദം അഭിഷേകം ചെയ്ത മറിയത്തിൻ്റെ, ലാസറിൻ്റെ സഹോദരി ആയ മറിയത്തിൻ്റെ തീരുമാനത്തെ വിമർശിക്കുന്ന സുവിശേഷ പാഠത്തിൽ ഇത് കാണാം. ആ തൈലം വിറ്റ് അതിൻ്റെ പണം ദരിദ്രർക്ക് കൊടുത്തെങ്കിൽ നന്നായിരുന്നുവെന്നാണ് യൂദാസ് അഭിപ്രായപ്പെട്ടത്. സുവിശേഷകനായ യോഹന്നാൻ നമ്മെ അറിയിക്കുന്നു, യൂദാസിന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. പണത്തിലായിരുന്നു യൂദാസിൻ്റെ കണ്ണ്. അയാൾ പലപ്പോഴും പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും യേശു അവനോട്
നീ കള്ളനാണ് എന്ന് പറഞ്ഞില്ല. യേശു യൂദാസിനോടും യൂദാസിനോട് സഹിഷ്ണുതയും ക്ഷമയും കാണിക്കുകയാണ്. തൻ്റെ ക്ഷമാശീലം കൊണ്ടും സ്നേഹം കൊണ്ടും അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് നമ്മോടുള്ള ക്ഷമാശീലത്തെക്കുറിച്ച് വിശുദ്ധവാരത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവ് നമ്മോട് കാണിക്കുന്ന ക്ഷമ നമ്മുടെ ബലഹീനതകളോടും പാപങ്ങളോടും കാണിക്കുന്ന ക്ഷമ. ദൈവത്തിൻ്റെ ദാസൻ എന്ന് ഐക്കൺ അവതരിപ്പിക്കുന്ന ആദ്യ വായനയിലെ യേശയ്യാ പാഠവും യേശുവിൻ്റെ ശാന്തശീലവും സൗമ്യതയും ക്ഷമാശീലവും ഊന്നിപ്പറയുന്നു. അത് ദൈവത്തിൻ്റെ ശാന്തശീലവും ക്ഷമാശീലവുമാണ്. ദൈവത്തിൻ്റെ ക്ഷമാശീലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു അത് തീരാ കാരുണ്യമാണ്. അവൻ എത്ര ക്ഷമാശീലനാണെന്ന് നോക്കൂ. നാം പലതും ചെയ്യുന്നു, അവൻ എന്നിട്ടും നമ്മെ ക്ഷമയോടെ നോക്കുന്നു. സുവിശേഷ കഥയിൽ കാണുന്നത് പോലെ തൻ്റെ മകൻ തിരിച്ചു വരുന്നത് വളരെ ദൂരെ നിന്ന് കണ്ട പിതാവിനെ പോലെയാണ് ദൈവം. ആ മകൻ തനിക്ക് പിതൃസ്വത്തായി കിട്ടിയ പണം മുഴുവൻ ധൂർത്തടിച്ചവനാണ്, വീട് വിട്ടു പോയവനാണ്. എന്നിട്ടും അവൻ തിരിച്ചു വരുന്നത് ദൂരെ വെച്ച് തന്നെ കാണാൻ ആ പിതാവിനെ കഴിഞ്ഞത് എങ്ങനെയാണ്? തൻ്റെ മകൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന് എന്നും എപ്പോഴും വഴിയിലേക്ക് നോക്കി കാത്തിരിക്കുകയായിരുന്നു ആ പിതാവ്. അതാണ് ദൈവത്തിൻ്റെ ക്ഷമ. ഇതാണ് യേശുവിൻ്റെ ക്ഷമ. ഇതാണ് ദൈവത്തിൻ്റെ സഹിഷ്ണുത. നമ്മുടെ വരവും പ്രതീക്ഷയും കാത്തിരിക്കുന്ന ദൈവം നമുക്ക് വൈയക്തികമായ ഒരു ബന്ധത്തെക്കുറിച്ച് ഈ വിശുദ്ധവാരത്തിൽ ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ക്ഷമയ്ക്കുള്ള സ്ഥാനമെന്ത്? ഇതുമാത്രം ആലോചിക്കുക. അപ്പോൾ മറ്റൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരും. നന്ദി കർത്താവേ, നന്ദി, നിൻ്റെ ക്ഷമയ്ക്ക് നന്ദി. Praise the Lord. ഈ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. ഞാൻ എല്ലാവരോടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. മാർപ്പാപ്പയുടെ പള്ളിപ്രസംഗങ്ങൾ.